ഹായ് ഫ്രണ്ട്സ്, എ എൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്വാദിഷ്ടമായിട്ട് എങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പച്ചമാങ്ങ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ഒരു ഇഞ്ചി നീളത്തിലരിഞ്ഞത്, നാല് പച്ചമുളക്, ഇത്രയും ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിലേക്ക് ഉപ്പ് മാങ്ങയും നന്നായിട്ട് പിടിക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി എന്നിവ ചേർത്ത് ഇളക്കുക. അപ്പോൾ അതൊന്ന് മൂത്തിട്ട് വരട്ടെ. ഈ അച്ചാർ നമുക്ക് ഇട്ട് കഴിഞ്ഞ ദിവസം അന്ന് രാത്രി പുറത്ത് വെച്ച് ബാക്കിയുള്ള ദിവസം ഫ്രിഡ്ജിൽ വെച്ചും യൂസ് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. അതിലേക്ക് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ ഇതിൽ എണ്ണ കുറച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ചെറുതായിട്ട് തള വരുമ്പോൾ ഇനി അത് തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഇതിനൊരു പുളിപ്പും എരിവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. മാങ്ങയിൽ ചേർത്ത ഉപ്പല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.